അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ അലഹമില്ല അലഹദില്ലാമീൻ കഴിഞ്ഞ ക്ലാസ്സിൽ സുറ യാസിൻ അറുപത്തി മൂന്ന് അറുപത്തി നാല് ആയത്തുകളാണ് നാം വിശദീകരിച്ചത് കുറ്റവാളികളായ ആളുകൾക്ക് സത്യനിഷേധികളായ ആളുകൾക്ക് ലഭിക്കാനുള്ള നരകം എന്ന കൊടും ശിക്ഷയെക്കുറിച്ച് വർത്തമാനമാണ് അതിൽ അള്ളാഹു സുബാന തല പറയുന്നത് പരലോകത്തിൻ്റെ പരമാധികാരി അള്ളാഹു മാത്രമാണ് ആ പരലോകത്തിൻ്റെ സമ്പൂർണ്ണ അധികാരം അൾട്ടിമേറ്റ് ഓണർഷിപ്പ് അള്ളാഹുവിന് മാത്രമാണ് എന്നൊക്കെ മുമ്പ് നാം വിശദീകരിച്ചിട്ടുണ്ട് അവിടെ അള്ളാഹു സ്വന്തം ഇഷ്ടപ്രകാരം ആരെയും ബോധ്യപ്പെടുത്താതെ തന്നെ ഓരോരുത്തരുടെയും വിധി പ്രഖ്യാപിച്ചാൽ തന്നെ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു ശക്തിക്കും ത്രാണിയില്ലാത്ത വിധം ആ നാളിൻ്റെ പരമാധികാരി അള്ളാഹുവാണ് അന്ന് മനുഷ്യൻ പൂർണാർത്ഥത്തിൽ തന്നെ നിസ്സഹായനമായിരിക്കും അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരാളോടും ഒരർത്ഥത്തിലുമുള്ള അക്രമമോ അനീതിയോ ഒരു തരി പോലും അള്ളാഹു കാണിക്കുകയില്ല എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും ശരി ലാ തുസു ആ ഒരാളും ഒരൽപവും അക്രമത്തിന് അനീതിക്ക് വിധേയമാവുകയില്ല ഇത് നമ്മൾ നേരത്തെ അമ്പത്തിനാലാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അതിനെ ആവർത്തിക്കുന്നില്ല ഏതായാലും കുറ്റവാളികളെ പരലോകത്ത് മാറ്റി നിർത്തി അവരോടുള്ള മുന്നറിയിപ്പുകളെക്കുറിച്ച് ഈ ദുനിയാവിൽ വെച്ച് അവർക്ക് കുറെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നല്ലോ ആ മുന്നറിയിപ്പുകളെ കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തി അങ്ങനെ നേരെ നരകത്തിലേക്ക് തള്ളുകയല്ല അള്ളാഹു ചെയ്യുക നേരെ മറിച്ച് അവർ ചെയ്ത തെറ്റ് അവരെ കൊണ്ട് തന്നെ സമ്മതിപ്പിച്ചേ അള്ളാഹു ശിക്ഷ നടപ്പിലാക്കുകയുള്ളൂ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ പരാമർശിക്കുന്നത് ഇതാണ് അറുപത്തി അഞ്ചാമത്തെ ആയത്ത് അൽ യോം നമ്മൾ നേരത്തെ പഠിച്ചു ഇന്ന് എന്ന് പറഞ്ഞാൽ സീൽ വെച്ചു മുദ്ര വെച്ചു എന്നൊക്കെയാണ് അർത്ഥം അപ്പോ സീൽ വെക്കും നാം സീൽ വെക്കും വായ അതിൻ്റെ ജം ആണ് വായകൾ അവരുടെ വായകൾ ആ എന്നത് അല വന്നത് കൊണ്ടാണ് എന്നായത് ിം അവരുടെ വായകളിന്മേൽ അല്ലെങ്കിൽ അവരുടെ വായകൾക്ക് ഓ തുൽ സംസാരിച്ചു യു കല്ലിമു സംസാരിക്കുന്നു സംസാരിക്കുന്നു നമ്മളോട് സംസാരിക്കുന്നു ഓ തുക്കല്ലിമുന ആ ബാബു അതിഫിൻ്റെതാണ് അപ്പൊ നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നു ഐദീഹിം യദ് എന്ന് പറഞ്ഞാൽ കൈ എന്നർത്ഥം അതിൻ്റെ ബഹുവചനമാണ് ഐദീ അപ്പോ കൈകൾ അപ്പോ ഐതീഹിം അവരുടെ കൈകൾ അപ്പോഹിം അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിച്ചു യഷ്ഹദു സാക്ഷ്യം വഹിക്കുന്നു പിന്നെ തഷ്ഹദു സാക്ഷ്യം വഹിക്കുന്നു പിന്നെ ആ വാവ് ആത്തിഫിൻ്റെതാണ് അപ്പോ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു ആര് അർജുലുഹും റിജില് എന്ന് പറഞ്ഞാൽ കാല് അതിന്റെ ബഹുവചനമാണ് അർജുൽ അപ്പോ കാലുകൾ അർജുലുഹും അവരുടെ കാലുകൾ ഷഹദു അർജുലുഹും അവരുടെ കാലുകൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും പറഞ്ഞാൽ ആയിരുന്നു കാനു അവർ ആയിരുന്നു മാ കാനു അവർ ആയിരുന്നത് ബിമാ കാനു അവർ ആയിരുന്നതിനെ പറ്റി അപ്പോ കാനു എക്സിബൂ എന്ന് പറഞ്ഞാല് അവർ സമ്പാദിച്ചിരുന്നു മാ ഖാനു എക്സിബൂൻ അവർ സമ്പാദിച്ചിരുന്നത് അവർ സമ്പാദിച്ചതിനെ പറ്റി അല്ലെങ്കിൽ അവർ പിന്നെ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി അപ്പോ അലിയോ മനഹത്തിമോ ഇന്ന് നാം മുദ്ര വക്കും അല്ലെങ്കിൽ ഇന്ന് നാം മൂടിക്കെട്ടും അല്ലെങ്കിൽ അടച്ച് മുദ്ര വയ്ക്കും അല അഫുവാഹിഹിം അവരുടെ വായകൾക്ക് അല്ലെങ്കിൽ അവരുടെ വായകളെ വ നമ്മോട് സംസാരിക്കും ഐതിഹ്യം അവരുടെ കൈകൾ വത്ത് ഷാദു അർജുനുഹും അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും പിമാ ഖാനു യക്സിബോൻ അവർ ഏർ സമ്പാദിച്ചതിനെ പറ്റി അപ്പോ അന്ന് അവരുടെ വായകൾ അടച്ചു മുദ്രവക്കും അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും അവർ നേടിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു അവർ സമ്പാദിച്ചിരുന്നത് എന്തായിരുന്നു ഇതാണ് അതിൻ്റെ ആശയം അപ്പോൾ ഈ ആയത്തിൽ പരാമർശിക്കുന്ന വിഷയത്തിൻ്റെ കുറേ വശങ്ങൾ നേരത്തെ അമ്പത്തിനാലാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അതായത് എപ്പിസോഡ് മുപ്പത്തി ഏഴിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ ഇനി ഇവിടെ ആവർത്തിക്കുന്നില്ല ആ ഭാഗം ആ ഒരു എപ്പിസോഡ് ഒന്നുകൂടി കേൾക്കുന്നത് വളരെ നന്നായിരിക്കും ഒരു ഹദീസിൽ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല വസ്ലം പറയുന്നത് അനുസരിച്ച് നാളെ പരലോകത്ത് ഒരാളെ വിചാരണക്കെടുക്കുമ്പോൾ അവൻ ചെയ്ത ഓരോ കുറ്റങ്ങളും അവനെ കൊണ്ട് തന്നെ അള്ളാഹു സുബഹാനോ തല അംഗീകരിപ്പിക്കും ഞാനത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണ് എന്ന് അവന് തീർച്ചയായും സമ്മതിക്കേണ്ട ഒരു അവസ്ഥ വരും അവനെ ശിക്ഷിക്കുകയാണെങ്കിലും ഇനി അവനല്ലാഹു പൊറത്ത് കൊടുക്കുകയാണെങ്കിലും ഒക്കെ ആ ഒരു തെറ്റ് അവനെ തീർച്ചയായും അള്ളാഹു സുബഹാനല ബോധ്യപ്പെടുത്തും അവനെ കൊണ്ട് സമ്മതിപ്പിക്കും ഈ ദുനിയാവിലെ പോലെ ഒരു നിരപരാധിയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇല്ലാത്ത കുറ്റങ്ങൾ തലയിൽ കെട്ടിവെച്ച് അങ്ങനെ പീഡനങ്ങൾക്കും മർദങ്ങൾക്കും ഇരയാക്കി പേടിപ്പിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന ഒരു പ്രവണത ഒരിക്കലും പരലോകത്തുണ്ടാവില്ല യാഥാർത്ഥ്യനിഷ്ഠമായ വിചാരണ ഏറ്റവും സത്യസന്ധമായ വിചാരണ ഒരാളോടും ഒരു തരി പോലും അനീതിയോ അക്രമമോ കാണിക്കാത്ത വിചാരണ അതാണ് പല ലോകത്തുണ്ടാവുക അവൻ എത്ര തന്നെ വലിയ കുറ്റവാളി ആണെങ്കിലും ശരി പിന്നെ ഒരു തരത്തിലുള്ള അനീതിയോ അക്രമമോ ഒന്നും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല അതാണ് അള്ളാഹുവിന്റെ കോടതിയുടെ പ്രത്യേകത അങ്ങനെ അവിടെ വെച്ച് അവനോട് പിന്നെ ചോദിക്കും അല്ല കൗദിർ നിനക്ക് വല്ല ന്യായവും ഉണ്ടോ ബോധിപ്പിക്കാൻ അപ്പോൾ ഒരു ന്യായവും ഇല്ലെങ്കിലും പിന്നെ കുറ്റവാളികളായ ആളുകൾ ഈ ഭൂമിയിലെ പോലെ പലതും പറഞ്ഞു നോക്കും പലതും നിഷേധിച്ചു നോക്കും ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നോക്കും അങ്ങനെ പല രീതിയിലും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും കുറ്റവാളികളായ ആളുകൾ കാഫറുകളായ ആളുകൾ എന്നാൽ അതൊന്നും ന്യായമായി അവിടെ സ്വീകരിക്കാൻ കഴിയില്ല കാരണം അന്നേ ദിവസം ഒരാൾക്കും തങ്ങൾ ചെയ്തതിനെ നിഷേധിക്കാൻ സാധിക്കാത്ത വിധം പഴുതടച്ച സാക്ഷ്യമാണ് എല്ലാ പഴുതുകളും അടച്ച സാക്ഷ്യമാണ് അള്ളാഹു സുബാനു അല അവിടെ ഹാജരാക്കുക സുറ യാസീനിലെ ഈ ആയത്ത് ആ ഒരു സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ സുറ യാസീനിലെ ഈ ആയത്ത് ഉൾപ്പെടെ ഈ വിഷയം വരുന്ന പല ആയത്തുകളും ഖുറാനിൽ കാണാം ആ ആയത്തുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് പ്രധാനമായും പരലോകത്ത് ആറ് സാക്ഷ്യങ്ങളാണ് ഉണ്ടാവുക ആറ് എന്ന് മാത്രമല്ല പ്രധാനമായും ആറ് സാക്ഷ്യങ്ങളാണ് പരലോകത്ത് വെച്ച് ഉണ്ടാവുക അതിലൊന്നാമത്തേത് ഷഹാദത്തുൻ നഫ്സാണ് സ്വയം സാക്ഷ്യം വഹിക്കുക ഓരോ മനുഷ്യരും അവൻ ചെയ്തതിനെ കുറിച്ച് സ്വയം സാക്ഷ്യം വഹിക്കുക തൻ്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ചെറുതും വലുതുമായ എല്ലാ കുറ്റങ്ങളും പാപങ്ങളും അത് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഞാൻ ചെയ്തത് തന്നെയാണ് എന്ന് സ്വയം അവൻ സമ്മതിക്കൽ ആ ഒരു സമ്മതിക്കലാണ് ഷഹാദുത്തു നഫ്സ് കുറ്റവാളികൾ പറയുന്നതായി വിശുദ്ധ കുറാൻ ഉദ്ധരിക്കുന്നുണ്ട് ഖാല എൻ്റെ നാഥ നീ എന്നെ ഒന്ന് ഭൂമിയിലേക്ക് തിരിച്ചയക്കണേ ലഅല്ലി ഞാൻ ഉപേക്ഷ വരുത്തിയ ഞാൻ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം അങ്ങനെ ഭൂമിയിലേക്ക് മടക്കുകയാണെങ്കിൽ ഞാൻ ഉപേക്ഷ വരുത്തിയ ഞാൻ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് അവനോ പറയും അപ്പൊ അതിനർത്ഥം ഉപേക്ഷ വരുത്തി നഷ്ടപ്പെടുത്തി എന്ന് സ്വയം സമ്മതിക്കൽ കൂടിയാണല്ലോ ആ ഒരു ഒരു വർത്തമാനത്തിൽ അടങ്ങിയിരിക്കുന്നത് അങ്ങനെ ഒന്നും കൂടിയുണ്ടല്ലോ ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഉപേക്ഷ വരുത്തിയതൊക്കെ ഞാൻ വീണ്ടും ചെയ്തു കൊള്ളാം ചെയ്തു കൊള്ളാം എന്ന് ഉള്ള അപേക്ഷയിൽ ഉപേക്ഷ വരുത്തി എന്നുള്ള സ്വയം സമ്മതം കൂടിയുണ്ട് സൂറ അൽ അനാഴം നൂറ്റി മുപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അലം യ എത്തിക്കും റുസുലും മിങ്കും ും എന്റെ പ്രമാണങ്ങൾ വിവരിച്ചു തരുകയും ഈ ദിനത്തെ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൈവദൂതന്മാർ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുള്ള അപ്പോൾ അവർ മറുപടി പറയും അതെ ഞങ്ങളിതാ ഞങ്ങൾക്കെതിരെ തന്നെ സാക്ഷ്യം വഹിക്കുന്നു ഞങ്ങൾക്കെതിരെ തന്നെ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നിട്ട് അവരെ വഞ്ചനയിൽ അകപ്പെടുത്തി തങ്ങൾ സത്യനിഷേധികളായിരുന്നുവെന്ന് അന്നേരം അവർ തങ്ങൾക്കെതിരെ തന്നെ സാക്ഷ്യം വഹിക്കുന്നു അവർ തങ്ങൾക്കെതിരെ തന്നെ സാക്ഷ്യം വഹിക്കുന്നു അപ്പൊ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് നഫ്സ് സ്വന്തത്തിനെതിരെ തന്നെയുള്ള സ്വയം സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തന്നെ സാക്ഷ്യമാണ് ഷഹാദത്തു ഇൻ തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ് എല്ലാ ഓരോരുത്തരുടെയും അടക്കവും അനക്കവും ചെറുതും വലുതുമായ സകലതും മനസ്സിൽ മിന്നിമറിയുന്ന തോന്നലുകൾ വരെ കൃത്യവും സൂക്ഷ്മവുമായി അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനോ തല അതിനെല്ലാം പരിപൂർണ സാക്ഷിയാണ് അള്ളാഹു സുബാനോ മറ്റെന്തിനും മറ്റാരെ മറ്റാരുടെയെങ്കിലും സാക്ഷ്യത്തിന്റെ പിന്നെ മറ്റേതെങ്കിലും അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സാക്ഷ്യത്തിൻ്റെ ഒരാവശ്യവും ആവശ്യവും യഥാർത്ഥത്തില് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പരലോകത്തില്ല പിന്നീട് അള്ളാഹു അതായത് കഫാബി ഷഹീദ സാക്ഷിയായ അള്ള തന്നെ മതി കഫാബില്ലാഹി ഷഹീദ സാക്ഷിയായ അള്ളാഹു മാത്രം മതി യഥാർത്ഥത്തിൽ പക്ഷെ അള്ളാഹു സുബഹാനോത്തല അവന്റെ സാക്ഷ്യത്തെ മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കൂല അവർക്ക് വേറെയും അവരെ അവര് സമ്മതിക്കുമാർ ഒരുപാട് വേറെയും സാക്ഷികളെ അള്ളാഹു ഹാജരാക്കും അതിൽ പെട്ടതാണ് അവരെ അവരെ തന്നെ സ്വയം സാക്ഷ്യം പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായും അള്ളാഹുവിൻ്റെ തന്നെ സാക്ഷ്യമാണ് മറ്റൊന്ന് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഷഹാദത്ത് റസുലില്ല പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ് സുറാൻ നിസാദ് നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് പിന്നെ അള്ളഹാൻ റസൂലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് ആ ആയത്ത് വരുന്നത് ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരും ഈ കൂട്ടർക്കെതിരെ സാക്ഷിയായി നിന്നെയും കൊണ്ടുവരും അള്ളാൻ റസൂലിനോട് പറയാം എന്തായിരിക്കും അപ്പോഴത്തെ ഒരവസ്ഥ എന്നുള്ള ചോദിക്കുന്നുണ്ട് ഒരിക്കൽ ഇബിൻ മസ്ബോദ് റതി അള്ളാഹു ഹു പ്രവാചകൻ സല്ലുസലം ഖുറാൻ പിന്നെ ഇബുൻ മസോദ് റബിയുള്ള ഹുവിനോട് അള്ളാൻ റസൂൽ ആവശ്യപ്പെട്ടു ഖുറൻ ഒന്ന് ഓത് ഞാനൊന്ന് കേൾക്കട്ടെ അപ്പോൾ മറ്റൊരാളിൽ നിന്ന് കേൾക്കാനുള്ളൊരു കൊതി ആഗ്രഹം കൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഇബുൻ മസൂദ് ഖുആാൻ ഓത് ആ പാരായണം ഇപ്പൊ ഞാൻ നേരത്തെ കേൾപ്പിച്ച ഫൈഫ ഇദ എന്ന് തുടങ്ങുന്ന ആ ആയത്തിലെത്തിയതോടുകൂടി പ്രവാചകൻ ഓത്ത് നിർത്താൻ വേണ്ടി പറയുകയാണ് ഇനി പാരായണം പാരായണം നിർത്താൻ വേണ്ടി അദ്ദേഹത്തോട് പ്രവാചകൻ ആവശ്യപ്പെടുകയാണ് എന്നിട്ട് പ്രവാചകൻ പൊട്ടിക്കരയാണ് ഈ കൂട്ടർക്കെതിരെ സാക്ഷിയായി പ്രവാചകനെ കൊണ്ടുവരും എന്ന ഭാഗമാണ് പ്രവാചകന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയത് അതാണ് പ്രവാചകൻ സുദാസ്ത്രം കരയാൻ കാരണം അപ്പോൾ പ്രവാചകന്മാരുടെ സാക്ഷ്യവും അവിടെ പരലോകത്തുണ്ടാകും അപ്പോൾ മൂന്ന് സാക്ഷ്യങ്ങളായി ഒന്ന് ഷഹാദുത്തുൻ നഫ്സ് പിന്നെ ഷഹാദത്തുല്ല മറ്റേത് ഷഹാദത്ത് റുസുലില്ല പ്രവാചകന്മാരുടെ സാക്ഷ്യം നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് മലക്കുകളുടെ സാക്ഷ്യമാണ് സുറക്കാഫ് ഇരുപത്തി ഒന്നാമത്തെ അന്ന് എല്ലാവരും വന്നും നയിച്ചു കൊണ്ടുവരുന്നവനും സാക്ഷിയും കൂടെ ഉണ്ടാവും ഇത് മലക്കുകളാണ് നയിച്ചു കൊണ്ടുവരുന്നതും സാക്ഷിയും ഒക്കെ എന്ന് പറയുന്നത് മലക്കുകളാണ് അപ്പോൾ മലക്കുകളുടെ സാക്ഷ്യവും തീർച്ചയായിട്ടും ഉണ്ടാവും ഓരോ മനുഷ്യന്റെയും കൂടെ മലക്കുകൾ അവൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നവരായിട്ട് അവരുണ്ടാവും ഇനി അഞ്ചാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഷഹാദത്തുൽ ഷഹാദത്തുൽ ഭൂമിയുടെ സാക്ഷ്യം തുഹദ്ദിസു എന്ന് കുറാൻ പറയുന്നുണ്ടല്ലോ അന്ന് ഭൂമി അതിന്റെ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങും ഈ ആയത്തിന്റെ വിശദീ വിശദീകരണത്തിൽ അള്ളാൻ റസൂല് അതും ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അള്ളാൻ റസൂല് പറയുന്നുണ്ട് അതതറൂനുഹ എന്താണ് ഭൂമി വിളി ഭൂമിയുടെ വർത്തമാനങ്ങൾ ഭൂമി വിളിച്ച് പറയുന്ന വർത്തമാനങ്ങൾ എന്ത് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് സ്വഭാവത്തിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ മറുപടി മറുപടി പറയും റസൂൽ അവര് ഭൂമിക്ക് മുകളിൽ വെച്ച് ചെയ്യുന്ന ഏത് കാര്യത്തിനും ഭൂമി സാക്ഷിയാണ് അതാണ് അത് വിളിച്ചു പറയുക ഭൂമി വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ ആ ഭൂമിക്ക് മുകളിൽ വെച്ച് ചെയ്യുന്ന ഏത് കാര്യത്തിനും ആ ഭൂമി സാക്ഷിയാണ് ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭൂമിക്ക് വിളിച്ചു പറയാൻ കഴിയും ഓരോന്ന് ചെയ്ത സ്ഥലങ്ങളും ആ ഒരു ഒരിടത്ത് വെച്ചായിരിക്കലോ ഒരു കാര്യം ചെയ്യുക ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും ഏത് കാര്യവും ചെയ്യ അപ്പോ ആ ചെയ്ത ആ സ്ഥലം വിളിച്ചു പറയുമെന്നാണ് പറയുന്നത് അവരൊന്ന് ചെയ്ത സ്ഥലങ്ങളും ഇതാ ഇവിടെ നിന്നാണ് അത് ചെയ്തത് ഇന്നതാണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് വിളിച്ചു പറയും അപ്പൊ നാം ഒറ്റക്കാണെങ്കിലും മറുനാട്ടിലാണെങ്കിലും ഇരുട്ടിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം നാം നിൽക്കുന്ന ഭൂമി നാം നിൽക്കുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലം സാക്ഷിയാണ് ആ സ്ഥലം പിന്നെ നാളെ പരലോകത്ത് വെച്ച് തീർച്ചയായിട്ടും ആ ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയുമെന്നാണ് ഭൂമി എന്ന് പറയുമ്പോൾ ഒരു കർമ്മം ചെയ്യുന്ന ഇടം എവിടെയാണോ അത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ വീടാവാം റൂമാവാം അങ്ങാടി ആവാം ഹോസ്റ്റലാവാം നഗരമാകാം നമ്മൾ വാഹനം വാഹനമാകാം പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലമാകാം ഓഫീസാകാം കളിസ്ഥലമാകാം വിനോദ കേന്ദ്രമാകാം എവിടെയാണോ അവിടെ അവിടെ വെച്ച് ചെയ്യുന്നത് എന്തോ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതൊക്കെ ആ ഇടത്തിന് ആ സ്ഥലത്തിന് നമുക്കെതിരെ സാക്ഷി പറയാൻ സാധിക്കും എന്നാണ് പറയുന്നത് അള്ളാൻ്റെ കല്പനയാണ് അള്ളാന്റെ തീരുമാനമാണ് അത് നടക്കുക തന്നെ ചെയ്യും ആറാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് അവയവങ്ങളാണ് അവയവങ്ങൾ സ്വന്തത്തിൻ്റെ അവയവങ്ങൾ തന്നെ അതാണ് ഈ ആഴത്തിൽ അള്ളാഹു സുബാനോ തല പറയുന്നത് മനുഷ്യന്റെ എല്ലാ അവയവങ്ങളും അവനെതിരെ സാക്ഷി പറയും എല്ലാ അവയവങ്ങളും ഇവിടെ സൂറ യാസീനിൽ

ും അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി അവരുടെ കേൾവി അവരുടെ കാഴ്ച അവരുടെ കാതുകളും അവരുടെ കണ്ണുകളും അവരുടെ തൊലികൾ വരെ അവർക്കെതിരെ സാക്ഷി പറയുമെന്ന് സുറഫു അള്ളാഹു സുബാഹാനന്ദർ അവതരിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളുടെ കാതുകളും കണ്ണുകളും ചർമ്മങ്ങളും നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കുമെന്ന് നിങ്ങൾ കരുതിയിരുന്നില്ല അതിനാൽ നിങ്ങൾ അവയിൽ നിന്ന് ഒളിഞ്ഞിരിക്കാറുമുണ്ടായിരുന്നില്ല ഇന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ അവയവങ്ങളൊക്കെ ആ അവയവങ്ങളെ വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കൂട്ടുമ്പോൾ ആ അവയവങ്ങൾ അതിനൊക്കെ സാക്ഷിയാണ് അതിനെക്കുറിച്ചുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിൽ അവയ ആ അവയവങ്ങളിൽ നിന്ന് മറഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരുന്നില്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് ഏർക്കുന്നതിന് അധികവും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അധികവും അള്ളാഹു അറിയില്ല എന്നാണ് നിങ്ങൾ ധരിച്ചിരുന്നത് വദാലിക്കും ഫ മിനൽ ും അതായിരുന്നു നിങ്ങളുടെ നാഥനെ നിങ്ങളുടെ വിചാരം അത് നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു ആ വിചാരം അങ്ങനെ നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോയി അപ്പൊ പ്രധാനപ്പെട്ട ഈ ആറ് രീതിയിലുള്ള സാക്ഷ്യം മനുഷ്യർക്കെതിരെ അള്ളാഹു പരലോകത്ത് കൊണ്ടുവരും എന്നുള്ളതാണ് ഈ ആയത്തിൽ കൈകാലുകളുടെ സാക്ഷ്യം മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത് എങ്കിലും അവരുടെ കണ്ണുകളും ചെവികളും നാവുകളും തൊലികൾ പോലും അവ ഉപയോഗിച്ച് ചെയ്ത ഓരോ കർമ്മങ്ങൾക്കും സാക്ഷ്യം പറയുമെന്ന് ഖുർആാൻ പലയിടങ്ങളിലായി വിവരിച്ചത് മുപ്പത്തി ഏഴാമത്തെ എപ്പിസോഡിൽ നാം വിശദീകരിച്ചിട്ടുണ്ട് അതൊന്നും ഇവിടെ ഇനി ആവർത്തിക്കുന്നില്ല ഇവിടെ ഈ അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അൽ അന്ന് അവരുടെ വായകൾ നാം മൂടിക്കെട്ടുന്നു എന്നാണ് പറയുന്നത് എന്നാൽ സൂറ ആയത്തിൽ അള്ളാഹു പറയുന്നു അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അവരുടെ നാവുകളും കൈകളും കാലുകളും അവർക്കെതിരിൽ സാക്ഷ്യം വഹിക്കുന്ന ദിവസം എന്നും പറയുന്നുണ്ട് അപ്പോ വായ മൂടിക്കെട്ടുമെന്ന് ഒരു ഭാഗത്ത് പറയുന്നു സൂറത്ത് യാസിനിൽ നാവുകൾ സാക്ഷ്യം വഹിക്കുമെന്ന് സൂറ അന്നൂറിലും പറയുന്നു ഇത് യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമല്ലേ എന്നൊരു സംശയം പലർക്കും ഉണ്ടാവാം ഒരു ഭാഗത്ത് വായ മൂടിക്കെട്ടുമെന്നും മറ്റൊരു ഭാഗത്ത് നാവുകൾ സംസാരിക്കും അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുമെന്നും പറയുക അപ്പൊ ഇത് വൈരുദ്ധ്യമല്ലേ എന്ന് ഒരു സംശയം ഉണ്ടാവാം എന്നാൽ ഇവിടെ വായ മൂടിക്കെട്ടുമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം അവരുടെ സംസാര സ്വാതന്ത്ര്യം എടുത്തു കളയുമെന്നാണ് അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ഇനി നാവ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നർത്ഥം നാവുകൾ സാക്ഷ്യം വഹിക്കുക എന്നതിൻ്റെ അർത്ഥം മറ്റ് അവയവങ്ങൾ അവ ഉപയോഗിച്ച് ചെയ്ത കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് പോലെ മനുഷ്യൻ നാവുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ആ ആ കാര്യങ്ങൾക്ക് ആ നാവ് സ്വയം ആ ചെയ്ത കാര്യങ്ങളൊക്കെ ആ നാവുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ നാവ് സ്വയം വിളിച്ച് പറയുമെന്നാണ് സത്യത്തിനെതിരെ സംസാരിക്കാനും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും ബന്ധങ്ങൾ മുറിക്കാനും പരിഹസിക്കാനും വിമർശിക്കാനും പരദൂഷണം പറയാനും അശ്ലീലതയോ അധർമ്മമോ കളവോ അങ്ങനെ അതൊക്കെ പറയാനും ഒക്കെ ആ നാവിനെ ഉപ ഉപയോഗിച്ചിട്ടുണ്ടാവും അതെല്ലാം ആ നാവ് സ്വയം വിളിച്ചു പറയും എന്നാണ് ഏതായാലും ദുനിയാവിലെ പോലെ നാവ് കൊണ്ടുള്ള ഒരു കളിയും പടച്ചവന്റെ കോടതിയിൽ വിലപ്പോവില്ല സ്വന്തം അവയവങ്ങൾ പോലും തങ്ങൾക്കെതിരെ സാക്ഷി പറയുന്ന വല്ലാത്തൊരു നിസ്സഹായാവസ്ഥ കുറ്റവാളികളെ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പഴുതടച്ച വിചാരണയിൽ നിന്ന് ചുളിവിൽ ഒരിക്കലും രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയുകയില്ല അള്ളാഹു സുബാനോ തല അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വാഹത് വാഹ്